പുതിയൊരു വാർത്തയുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണെന്ന്, വിറ്റുവരവിൽ വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. 2021-22 37,405 കോടിയായിരുന്നത്, 2022-23 ആകെ വിറ്റുവരവ് 40,774.07 കോടിയായി കുതിച്ചു കയറുകയായിരുന്നു. 9% വർധനവുണ്ടായിരിക്കുന്നത്. ഈ വാർത്ത മാധ്യമങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മഹാഭാഗ്യവാനാണ് കേട്ടോ. 67 സ്ഥാപനങ്ങളാണ് പ്രവർത്തന ലാഭത്തിലായത്, അതായത് 23.46% വർധനവ്. പ്രവർത്തന ലാഭം മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ഈ നേട്ടം പറയാൻ ഒരു കാരണമുണ്ട്. രാജ്യത്തിൻ്റെ അഭിമാനമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മോദിയും നിർമ്മലാ സീതാരാമനും സംഘവും കൂടി വിറ്റു തുലയ്ക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കാൻ കേന്ദ്രത്തിൽ ഒരു മന്ത്രാലയം തന്നെ ഉണ്ടാക്കിയ പുള്ളികളാണ്. എല്ലാം വിറ്റ് ഒടുക്കം പ്രതിരോധ ആയുധ നിർമ്മാണവും ബഹിരാകാശ മേഖലയും വരെ കോർപ്പറേറ്റുകൾക്ക് വിറ്റ് രാജ്യം മുടിക്കുമ്പോഴാണ് കേരളം അഭിമാനകരമായ ഈ മാതൃക തീർക്കുന്നത്. അതായത് നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനൊപ്പം സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ കൂടി ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കുകയാണ് കേരളം ചെയ്യുന്നത്. കണ്ടതെല്ലാം വിറ്റുതൊലച്ച് അച്ചാരം വാങ്ങി അധികാര കസേരയിൽ മൂടുറപ്പിക്കുന്നത് അത്രയ്ക്ക് എളുപ്പമല്ല പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിലെത്തിച്ച് കാണിക്കുന്നത്. അത് പിണറായി സർക്കാർ വർഷാവർഷം കാണിച്ചു തരികയാണ്. നിക്ഷേപവും മുൻവർഷത്തേക്കാൾ 11.54% വർദ്ധിച്ച് 90,948.14 കോടിയായി. 57 സ്ഥാപനങ്ങൾ ലാഭം കൈവരിച്ചു. മുൻവർഷം 855.02 കോടിയായിരുന്ന ലാഭം 889.15 കോടിയായി വർദ്ധിച്ചു. 2021-22 66 സ്ഥാപനങ്ങളാണ് നഷ്ടത്തിൽ പ്രവർത്തിച്ചതെങ്കിൽ കഴിഞ്ഞ വർഷം 59 കുറഞ്ഞു. മുൻവർഷം നഷ്ടമുണ്ടാക്കിയ 12 സ്ഥാപനങ്ങൾ ലാഭത്തിനായി. 32 സ്ഥാപനങ്ങൾ ലാഭം വർദ്ധിപ്പിച്ചു. ഇതിലേറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് KSFE ആണ്. 2021-22 105.49 കോടിയാണ് ലാഭമെങ്കിൽ 2022-23 350.88 കോടിയായാണ് വർദ്ധിച്ചത്. KMML രണ്ടാം സ്ഥാനത്തും ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് 3 സ്ഥാനത്തുമാണ്. വിറ്റുവരവിൽ 1 സ്ഥാനത്ത് KSEBയും 2 സ്ഥാനത്ത് KSFEയും 3 സ്ഥാനത്ത് ബീവറേജസ് കോർപ്പറേഷനുമാണ്. ഇത്തരത്തിൽ ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും പിണറായി സർക്കാരിൻ്റെ കൈക്കരുതിൽ മുന്നോട്ട് കുതിക്കുകയാണ്. നഷ്ടത്തിലാകുന്ന സ്ഥാപനങ്ങൾ തിരിഞ്ഞു നോക്കാതെ കാട് കയറി കിടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു 2016 മുമ്പ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പല മേഖലാ സ്ഥാപനങ്ങളുടെയും മുഖം മാറിയതും ലാഭത്തിലായതും. പിണറായി സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇത് കാണാനുള്ള കാഴ്ച മാധ്യമങ്ങൾക്കില്ലാതെ പോയി.